ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ മൊത്തവും അങ്ങനെ മരിച്ചു പോയത്. ഞങ്ങളുടെ കെട്ടിയോ മരിച്ചിട്ടാണെന്നെങ്കിൽ എത്ര കൊല്ലങ്ങളാണ് ഇതുവരെയായിട്ട് 5 പൈസ അവർ. എൻ്റെ അച്ഛനെ വന്നെങ്കിൽ മരിച്ചപ്പം വണ്ടി വിളിച്ച് വിളിച്ച് ഞങ്ങൾ മടുത്തോട്ട് പോലും വണ്ടി വന്നിട്ടില്ല. അച്ഛനാ റോഡ് സൈഡ് തന്നെ ഇരുന്ന് എൻ്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു. പിന്നെ അവർ ഒരു വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ വണ്ടി കൊണ്ടുവന്നു, അച്ഛനെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടാടക്ക്. നമുക്ക് വീടോ പെരയോ ഒന്നും അവർ തരത്തില്ല. നമ്മളിങ്ങനെ കാടുകൊണ്ടുള്ള ജീവിതമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മുഴിയാറാണ്. ശബരിമല ഫാർമഹൗസിൻ്റെ തൊട്ടകലെ താമസിക്കുന്ന കുറെ ട്രൈബൽസിൻ്റെ വിഷമങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. വിഷമങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കേട്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല ഇവരുടെയൊക്കെ അവസ്ഥ. വല്ലപ്പോഴുമൊക്കെ ഏതെങ്കിലുമൊക്കെ സന്നദ്ധ പ്രവർത്തകർ കൊണ്ടുവരുന്ന ഒരു കിറ്റ് അരിയിലാണ് ഇവർ ഒരു മാസമൊക്കെ നീക്കിപ്പോകുന്നത്. അതുമാത്രമല്ല വല്ല ഒരു മാസം കറക്റ്റായിട്ട് ട്രൈബലിൽ നിന്നൊക്കെ അരിയാഹാരം കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് അത്യാവശ്യമായ ഒരു സൗകര്യങ്ങളും ഒരു ട്രൈബൽ പ്രൊമോട്ടറിൽ നിന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഹോസ്പിറ്റലാവട്ടെ, അവർക്ക് വേണ്ടിയുള്ള ചികിത്സയാവട്ടെ, അവർക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ആവട്ടെ, ഒന്നും ശരിക്കും ലഭിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം മുഴുവൻ നവകേരള യാത്രയുടെ പേരിൽ യാത്ര നയിക്കുമ്പോൾ ഇതുപോലുള്ള സാധാരണക്കാരായ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട അമ്മമാരുടെയൊക്കെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണമെന്ന് താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം അവരുടെ ഒരു മകള് മരിച്ചിട്ട് ഏകദേശം 1 വർഷമായതേ ഉള്ളൂ. അതും ന്യൂമോണിയ വന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നാണ് മരിച്ചത്. അതിനൊന്നും ഒരു അതിൻ്റെ ചിലവിൻ്റെ പൈസ പോലും അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. സാധാരണ ഇവരൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ജീപ്പിൻ്റെ ചിലവ് വരെ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നൊക്കെയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. അതൊന്നും ലഭിക്കുന്നില്ല. അതെല്ലാം താഴേക്കടയിലുള്ള ആൾക്കാർ, സർക്കാരിന് ഫണ്ട് വരുന്നുണ്ടായിരിക്കാം, താഴേക്കടയിലുള്ള ആൾക്കാർ എല്ലാം കട്ടുമുടിക്കുകയാണ്. ആദ്യം ഇതിനൊക്കെ ഇതുപോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നവകേരള യാത്രയുടെ ഭാഗമായിട്ട് ചെയ്താൽ നല്ല കാര്യമായിരിക്കും. വണ്ടിയില്ല, വണ്ടി വാഹനം വരികയല്ല, സ്ഥലങ്ങളില്ല, പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടെന്ന് മലയാളം മണ്ടെന്നാൽ ഞങ്ങൾ കൊത്തിട്ട് അത് സ്വന്തമായിട്ട് പൈസ തന്നെ കൊടുത്ത് കൊത്തിട്ട് വെള്ളം വരുത് കുടിക്കുന്നത്. അല്ലാതെ എന്തൊരു ബുദ്ധിമുട്ടുകൾ ഇവിടുന്ന് തന്നെ എവിടെയെങ്കിലും ഒരു സെൻറ്റ് ഭൂമി കിട്ടിയാൽ അതിനൊരു ഉണ്ട്. ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ തിന്നുകൊണ്ടിരുന്നാൽ മതിയോ? ഭൂമിക്ക് വേണ്ടി അപേക്ഷ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ മുണ്ട തുണിയോ പാത്രമോ ഒന്നും ഇല്ല. എല്ലാം എൻ്റെ കൊച്ചു വയ്യാതെ കിടന്നപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കിടന്നപ്പം മൊത്തവും ആന നശിപ്പിച്ച് കിടന്നു. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലതിന് ഒരു കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പ്ലേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് ഞങ്ങളുടെ അനിയത്തി തന്നു. ആ ഒരു പ്ലേറ്റിനകത്ത് ഞാൻ 2 മക്കളും പിന്നെ ഞങ്ങളുടെ 1 മോളും ഉണ്ട്. ഞങ്ങൾ അതിനെ മാറി മാറി അതിനകത്ത് കഴിക്കുന്നു. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ വരുന്നവരും പോകുന്നവരെല്ലാം ഓരോരുത്തരെ കൊണ്ട് തരും. അത് ഓരോരുത്തരെ പറഞ്ഞാൽ അവർ മേടിച്ച് വെക്കത്തുമില്ല. നമ്മൾ ചിലപ്പോൾ ഇവിടെ ഇല്ലായിരിക്കും ഒരുപടത്തിൽ പോയി. എന്തിനാ, നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് 2 പിള്ളേരേ ഉള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കൊത്തിപ്പറക്കി കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും കഴിയണ്ടേ? ഓരോ മാസം കഴിയുമ്പോഴാണ് ലൈവിൽ ഇരുന്ന കരി വരുന്നത്. അപ്പം അത് തീർന്നു വരുമ്പോൾ ഞങ്ങൾ എന്തുവാ കടിക്കുന്നത്? ആ ഓരോ മാസം കഴിയുമ്പോൾ അതൊന്നും എനക്കില്ല. എല്ലാത്തർക്കും എല്ലാം ഉണ്ട്, എനക്ക് മാത്രമില്ല. എഴുതി കൊടുത്തിട്ടില്ല. അവര് 40 ലൈവ് മാങ്ങോടിയും തല പിള്ളേർ പോയി പഠിക്കുമ്പം തല പിള്ളേർ പോകത്തില്ല. പിന്നെ നമ്മള് വായലച്ച് വിട്ടാ പിള്ളേരും പോകും. എന്റെ അടുത്ത് പറഞ്ഞാൽ 1 കുട്ടിയേ ഉള്ളൂ പഠിക്കാനുള്ളത്. ആവശ്യം പറഞ്ഞാൽ ഇതുപോലെ മുണ്ടും തുണിയോ പ്ലാച്ചും ഒന്നും ഇല്ല. എല്ലാ ആന കളഞ്ഞു, മൊത്തം ആന കളഞ്ഞു, മുഴുവാനാണ്. ഇല്ല, ഞങ്ങളന്നെ വീട് മൊത്തം കളഞ്ഞു. വീട് പാത്രം ഞങ്ങളുടെ മുണ്ടും തുണി ഒന്നും ഇല്ല. എല്ലാ ആന നശിപ്പിച്ചു കളഞ്ഞു. നാളെ തിരിച്ചു വന്നു. ഈ സ്ഥലം ചായ്പൻകുഴി കോളനി എന്ന് പറയുന്നത് നമ്മുടെ പവർ ഹൗസ് വീട് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാ സാധനത്തിനും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ ചെറുപ്പം പ്രായം അച്ഛനും അമ്മയും എല്ലാം ഉള്ളപ്പോഴേ ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതി ബുദ്ധിമുട്ടാത്ത പോലും ഇതുവരെയായിട്ട് അവർക്ക് ഒന്നും നമുക്ക് വീടോ പെരയോ ഒന്നും അവർ തരത്തില്ല. നമ്മളിങ്ങനെ കാടുകൊണ്ടുള്ള ജീവിതമാണ്. ഞങ്ങളുടെ കൊച്ചുപ്രായം മുതലേ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളുടെ അമ്മയുടെയും വനം അച്ഛനെ അടക്കിയത് അമ്മ അടക്കിയതും എല്ലാവരും ജീവിക്കേണ്ട അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് പോലും വിദ്യാഭ്യാസം ശരിക്കും കിട്ടുന്നില്ലല്ലേ?
ഒരു തല പ്രാവശ്യം പോകും, പനിയോ അതീതോ അസുഖം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോകത്തില്ല. ചില കുട്ടികൾ എന്നും പോകും. അവരെന്നും ശരിയാവുന്നില്ലേ? അപ്പൊ ഇതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യണ്ടൊക്കെ ഈ ട്രൈബൽ പ്രൊമോട്ടർമാരും ഇവിടുത്തെ. ഇപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യാറുണ്ടോ? ഇല്ല, വോട്ട് ചെയ്യാറില്ല അല്ലേ. ആധാർ കാർഡ് അങ്ങനെയുള്ള ഇതും ഇല്ല? ആധാറുണ്ട്, ആധാറുണ്ട്, റേഷൻ കാർഡുണ്ട്. അല്ലാതെ നമ്മുടെ ബാങ്ക് ബുക്ക് ഒന്നും നമ്മളില്ല. പിന്നെ ഇവിടെ രോഗം വന്നാലൊക്കെ എങ്ങനെയാണ് അവസ്ഥ? ഇപ്പൊ രോഗം വന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ആങ്ങൂഴിൽ നിന്നൊക്കെ കടം വിളിച്ചാൽ ചിലപ്പം വണ്ടി വരും. അല്ല, വണ്ടി എൻ്റെ അച്ഛനെ വന്നെങ്കിൽ മരിച്ചപ്പം വണ്ടി വിളിച്ച് വിളിച്ച് ഞങ്ങൾ മടുത്തോട്ട് പോലും വണ്ടി വന്നിട്ടില്ല. അച്ഛനാ റോഡിൽ സൈഡ് തന്നെ ഇരുന്ന് എൻ്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു. പിന്നെ അവർ ഒരു വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ വണ്ടി കൊണ്ടുവന്നു, അച്ഛനെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടാടക്കും. അതിപ്പോൾ ഒരു പനി പിടിച്ച്, ആരും അവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വിളിക്കാനും പറയാനും മോലില്ല. ഞാനും എൻ്റെ 3 മക്കളും കിടപ്പായിരുന്നു. അങ്ങനെ പനി വന്നു, ഞാൻ ഒരുമാതിരി തലനൂർന്ന് വരുമ്പം ആ കൊച്ചിനെ കൊണ്ട് ഞങ്ങൾ പിന്നെ കോട്ടയം പോയി. കോട്ടയം ആശുപത്രി മെഡിക്കൽ കോളേജ് കടന്ന കൊച്ചു മരിക്കുന്നു. അവര് വല്ലപ്പോരുക്കാ പണ്ടൊക്കെ അന്നഞ്ച് ആവശ്യത്തിന് ഞങ്ങൾക്ക് സ്ഥാനം വന്നിട്ടിരുന്നത്. ഇപ്പൊ അതുപോലും ഇല്ല. പണ്ട് ഉരുളുപൊട്ടൊക്കെ നടന്നപ്പം ഒക്കെ ഞങ്ങളുടെ വീട് നിറഞ്ഞ സാധനങ്ങൾ, ഇപ്പൊ അതുപോലും ഇല്ല. ബാക്കിയൊക്കെ എത്ര ക്ലാസ് പഠിച്ചെന്ന് അറിയത്തില്ല. എന്റെ മോന് 10ാം ക്ലാസ് ജയിച്ച്, പിന്നെ മോള് 8ല. ഞങ്ങൾക്ക് എല്ലാ ഒരു സാധനം ഞങ്ങളുടെ വീട്ടിലില്ല, ഒന്നുമില്ല. പിന്നെ ബാങ്ക് ബുക്ക് ഒന്നുമില്ല. അത് എഴുതി കൊടുത്തിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പകുതി പ്രായം തൊട്ട് എഴുതി കൊടുക്കാൻ തുടങ്ങുന്ന ഇതുവരെ ആട്ടും പറമ്പണ്ടർമാർ അവര് കൈയെത്തിക്കുന്നത്. മോളിന് ആധാറില്ല, മോഹന് ആധാറില്ല, ഇതെല്ലാം എഴുതി കൊണ്ട് പോയിട്ടുണ്ട് അവര്. ഓരോ പറമ്പണ്ടർമാരെ ചോദിക്കും, പറയും ഇന്ന വടത്തി വരും, ഇന്ന വടത്തി പോയിട്ടുണ്ട്, ഇന്ന ആൾക്കാർ കൊണ്ടുവരും. നമ്മളത് ചോദിക്കും, പറയും ആ കേട്ടവരില്ല, കേട്ടവരുമില്ല. നമ്മളെന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ജോലി ചെയ്താൽ ഇതുപോലെ കാട്ടി ചെന്ന് കുന്തിരിക്കും, പിന്നെ ഇതുപോലെ ഇഞ്ചിയൊക്കെ, പിന്നെ തേൻ കിട്ടുന്ന സമയത്ത് തേന് ഇതൊക്കെ എടുത്ത് കൊണ്ടു കൊടുത്തു പൈസ ഉണ്ടാക്കും. അത് കൊണ്ടു കൊടുത്താൽ അല്ല തല 200 കാണും, അല്ല 300 കാണും. അത് കൊണ്ടുകൊടുത്താ പോലും വരെ അത് ഇവിടുന്ന് വണ്ടിക്കൂലി ഉണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ആങ്ങോടി ചെല്ലണം. ഓരോ അവധികൾ വന്നു കഴിഞ്ഞാൽ പോകാൻ പാതനം പോലും ഇല്ല ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ ഇതിൽ പോകാൻ അവിടെ അങ്ങനെ വീട്ടിൽ ഇരുന്നു പാതനം വന്നില്ലെങ്കിൽ അവിടെ കടന്ന് മരിക്കുന്നവർ മരിക്കും. അത് ആരും ആരും അറിയത്തില്ല. അത്രേ ഉള്ളൂ ഇവിടുത്തെ പറമ്പണ്ടർമാരുടെയും എല്ലാത്തിൻ്റെ. ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ മൊത്തവും അങ്ങനെ മരിച്ചു പോയത്. ഞങ്ങളുടെ കെട്ടിയ മരിച്ചിട്ടാണെന്നെങ്കിൽ എത്ര കൊല്ലങ്ങളായി ഇതുവരെ ആയിട്ട് 5 പൈസ അവർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ലൈവുള്ള അവർ എഴുതി കൊണ്ടുപോയതാ പൈസ തരുമെന്ന്. പരാതി കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും അവർ നമ്മൾ പത്രത്തൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും നമുക്ക് അനുവദിച്ച് വരത്തുമില്ല, കിട്ടത്തുമില്ല. ഞങ്ങളുടെ കുട്ടി മരിച്ചിട്ട് പോലും ഞങ്ങൾക്ക് പൈസ ഒന്നും കൊണ്ടുതരാൻ അവർ ഇതുവരെയായിട്ടും. ലൈവുള്ള എല്ലാവിടത്തും എല്ലാം പോയതാ. എന്നിട്ട് അവർ ഒരു 5 പൈസ ഇതുവരെയായിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. ഞങ്ങളുടെ കെട്ടിയ മരിച്ചപ്പോഴാണ് ഞങ്ങളുടെ അമ്മ അച്ഛനെ അമ്മായിമാരെ എല്ലാം. ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 2 മക്കളും 4 മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെ ചെന്ന് അന്വേഷിക്കാനാണ് ഈ ആനക്കാട്ടിൽ കൂടെ കാട്ടിച്ചെന്ന്.